ഹായ്, ദിസ് ഇസ് ലെൻ വിത്ത് റെനീബ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ടാണ്. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇത് വളരെ എളുപ്പമാണ്. ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിന് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയും. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് ഒറ്റ വാക്കിൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പല പി എസ് സി പോലുള്ള എക്സാമുകൾക്ക്, എൽ ഡി സി ക്ലർക്ക് എക്സാമിന് വരെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലെവലൊന്നും വേണ്ട, നമ്മളിത് പത്താം ക്ലാസ്സിലും അതിന് മുമ്പൊക്കെ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, ഒരു ട്രാൻസ്ഫോമറിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടുകളാണ്. ഒന്ന് ട്രാൻസ്ഫോമറിൻ്റെ കോറ്, രണ്ടാമത്തേത് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൺസ്ട്രക്ഷൻ പാർട്ടിലേക്ക് പോകുന്നില്ല. പകരം നമുക്ക് പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാൻ ആവശ്യമുള്ള ഈ ചെറിയ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുക. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ കോറാണ് ഈ വരച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോമർ കോർ എന്ന് പറയും. ഇപ്പോൾ ത്രീ ഡയമെൻഷൻ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഈ കോർ എന്ന് പറഞ്ഞാൽ കുറേ ലാമിനേഷൻസാണ്. ലാമിനേഷൻസ് എന്ന് പറഞ്ഞാൽ കുറേ ഷീറ്റുകൾ കൂടി, ഇതൊരു സോളിഡ് ആയിട്ടുള്ള സാധനമല്ല, അങ്ങനെ ഷീറ്റുകൾ കുറേ കൂടി ചേർത്ത് ചേർത്ത് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് ലാമിനേഷൻസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എഡി കറണ്ട് കുറയ്ക്കാനാണെന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. കുറേ ലാമിനേറ്റഡ് ഷീറ്റുകൾ കൂട്ടിച്ചേർത്തുന്നത് അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കോറാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കോറ് വരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് വരയ്ക്കുകയാണ്. വൈൻഡിങ് നമ്മൾ ഇവിടെയും ഇവിടെയും വരയ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഇങ്ങനെ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് വരച്ചു. ഇവിടെ ഒരു വൈൻഡിങ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മളിതുപോലെ വൈൻഡിങ് വരയ്ക്കുന്നുണ്ട്. ഇതിൽ ട്രാൻസ്ഫോമറിൻ്റെ പണി, ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സൈഡിൽ നമ്മൾ കൂടുതൽ വോൾട്ടേജ് കൊടുത്താൽ മറ്റേ സൈഡിൽ കുറവ് വോൾട്ടേജ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സൈഡിൽ കുറഞ്ഞ വോൾട്ടേജ് കൊടുത്താൽ മറ്റേ സൈഡിൽ കൂടുതൽ വോൾട്ടേജ് കിട്ടും. ഇപ്പം നമുക്കറിയാം, ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് മെക്കാനിക്കൽ എനർജി, ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക്കൽ എനർജി. മോട്ടറാണെങ്കിൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി, ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് മെക്കാനിക്കൽ എനർജി. എന്നാൽ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പോലെ എനർജി കൺവേർഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല. ഉള്ളിൽ ചെറിയ രീതിയിലുള്ള എനർജി കൺവേർഷൻ നടക്കുന്നുണ്ട് എന്നല്ലാതെ, പുറത്ത് ഓവറോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ്, ഔട്ട്പുട്ടിലും എന്ത് തന്നെയാണ്, ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജിയുടെ വോൾട്ടേജ്, ഇതിപ്പോൾ ഇവിടെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജിയുടെ വോൾട്ടേജ് ഇവിടെ നമുക്കൊന്നുകിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ ആണ് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ട്രാൻസ്ഫോമർ ചേഞ്ച് ചെയ്യുന്നത് രണ്ട് പേരെ മാത്രമാണ്, വോൾട്ടേജിനെയും കറണ്ടിനെയും മാത്രമാണ് ട്രാൻസ്ഫോമർ ചേഞ്ച് ചെയ്യുക. സോ ട്രാൻസ്ഫോമർ ചേഞ്ചസ് ഓൺലി വോൾട്ടേജസ് ആൻഡ് കറൻറ്റ്സ്. വോൾട്ടേജ് ആൻഡ് കറണ്ട് വോൾട്ടേജും കറണ്ടും മാത്രമേ മാറ്റുന്നുള്ളൂ. ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫോമർ ഡസ് നോട്ട് ചേഞ്ച്. എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല, ട്രാൻസ്ഫോമർ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മളിവിടെ എന്ത് ഒരു ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു, ഇവിടെ ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു, പക്ഷേ കിട്ടുന്ന ഇലക്ട്രിക്കൽ എനർജി ഇവിടെ കൊടുത്ത വോൾട്ടേജും കറണ്ടാവില്ല, ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അതുപോലെ നമ്മളിവിടെ 50 Hz സപ്ലൈയാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ 50 Hz കിട്ടുക, ഫ്രീക്വൻസിയിൽ മാറ്റം വരില്ല, വോൾട്ടേജും കറണ്ടും മാത്രമേ മാറുള്ളൂ. അതുപോലെ തന്നെ പവറിൽ മാറ്റം വരില്ല, ട്രാൻസ്ഫോമർ ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് പവർ തന്നെ, ഇവിടെ കൊടുക്കുന്ന എന്ത് പവറാണോ അത് തന്നെയായിരിക്കും അപ്രോക്സിമേറ്റ്ലി ഇവിടെ കിട്ടുക. അതുപോലെ തന്നെ ഫ്ലക്സ്, അത് അതിൻ്റെ വർക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട ടേമാണ്, ജനറലായിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഫ്ലക്സ് എന്താണെന്ന് കിട്ടില്ല, വർക്കിംഗ് പറയുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഫ്ലക്സും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് വോൾട്ടേജും കറണ്ടും മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ട്രാൻസ്ഫോമർ ചേഞ്ചസ് ഓൺലി വോൾട്ടേജ് ആൻഡ് കറണ്ട്, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഫ്രീക്വൻസി, പവർ ഓർ ഫ്ലക്സ്. ഓക്കെ, ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ ഇൻ വൺ വേർഡ് ഇസ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ, അതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ,
അപ്പം നമ്മളിവിടെ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ, പിന്നെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ഓൺലി ഇൻ എ സി ആണ്. അത് പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മൾ മറന്നു പോയത്. ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺലി ഇൻ എ സി, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഡിവൈസാണ്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് ഡിവൈസ്. എന്താ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റേഷനറി എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് പാർട്സ് ഇല്ല, ദർ ഇസ് നോ മൂവിങ് പാർട്ട് ഇൻ എ ട്രാൻസ്ഫോമർ. സോ ട്രാൻസ്ഫോമർ ഇസ് കോൾഡ് സ്റ്റാറ്റിക് ഡിവൈസ്. ട്രാൻസ്ഫോമറിനകത്ത് ജനറേറ്ററിനെ പോലെ റോട്ടേറ്റ് ചെയ്യുന്ന പാർട്ട് റോട്ടറൊന്നും ഇല്ല, പക്ഷേ അതുകൊണ്ടാണ് നമ്മളിതിനെ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഡിവൈസ്. എന്നിട്ടും എങ്ങനെയാണ് ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം വരും. രണ്ട് ടൈപ്പ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF, രണ്ടാമത്തേത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു മൂവിങ് പാർട്ട് ഇല്ല. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒക്കെ ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫാരഡേയ്സ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. ഒരു കണ്ടക്ടർ വേണം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ഒരു കണ്ടക്ടർ ഉണ്ടാകും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, അതിൽ ആരെങ്കിലും ഒരാൾ മൂവ് ചെയ്യും. അതാണ് ഡൈനാമിക്കൽ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ മൂവിങ്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അങ്ങനെ ഇൻഡ്യൂസ്ഡ് EMF കണ്ടക്ടറിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. എന്നാലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ കണ്ടക്ടറുണ്ട്. പക്ഷെ അതിൽ രണ്ടുപേരും, മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറും എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താ നമുക്കതിന് പറയാം? അങ്ങനെ മൂവ് ചെയ്യുന്നിട്ടില്ല എന്നുണ്ടെങ്കിലും EMF ഉണ്ടാകും, അതിനൊരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന EMFനെ നമ്മളെന്ത് പറയുന്നു? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. എങ്ങനെയാണ് അങ്ങനെ EMF ഉണ്ടാവുക? രണ്ടുപേരും മൂവ്മെൻറ്റ് വേണ്ടേ? മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറും, അതിൽ ആരെങ്കിലും ഒരാൾ മൂവ്മെൻറ്റും വേണ്ടേ? അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അത് ഓൾട്ടർനേറ്റിംഗ് നേച്ചറായാൽ മതി. ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, മാറിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ പോയി തിരിക്കേണ്ട ആവശ്യമില്ല, കണ്ടക്ടറിനെ പോയിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. പകരം മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി അത് ഇങ്ങനെ കറങ്ങി, അല്ലെങ്കിൽ തിരിയുന്ന, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന, ഇതാണ് കറക്റ്റ്, വാരിയിങ്, ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ കൊടുക്കുന്നത് എ സി ആണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളിവിടെ എ സി സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എ സി കറണ്ട് ഉണ്ടാകുന്നു. എ സി സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എ സി കറണ്ട് ഉണ്ടാകുന്നു. എ സി കറണ്ട് ഇതിലേക്ക് കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൽ എന്തുണ്ടാകുന്നു? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഫ്ലക്സ് ഇങ്ങനെ മുകളിൽ ഇതിൽ കൂടെ ഇങ്ങനെ പോകും. ശരിക്കും ഫ്ലക്സ് മൂവിങ് അല്ല, ഫ്ലക്സ് ഇവിടെയൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഈ മൂവിങ് ചെയ്യുന്ന പോലെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നു, വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് ഉണ്ടാകുന്നു. കറണ്ട് വൈൻഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഫ്ലക്സ് ഉണ്ടാകുന്നു. ആ ഫ്ലക്സ് ഇവിടെ മാത്രം ലിങ്ക് ചെയ്ത് നിൽക്കുന്നില്ല, പകരം ഇവിടെയൊക്കെ ഫ്ലക്സ് ഉണ്ട്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമ്മൾ സപ്ലൈ കൊടുത്തത് ഈ സൈഡിലായതുകൊണ്ട് സപ്ലൈ കൊടുക്കുന്ന സൈഡിനെ നമ്മൾ പ്രൈമറി എന്ന് പറയും. സപ്ലൈ കൊടുക്കുന്ന സൈഡിനെ നമ്മൾ എന്താ പറയുക? പ്രൈമറി. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടാണ്, ഇൻപുട്ട്. സപ്ലൈ കൊടുക്കുന്ന സൈഡ്, അപ്പോൾ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജ് അല്ലേ? പ്രൈമറി സൈഡ് പ്രൈമറി വോൾട്ടേജ്, ഇതിനെ പ്രൈമറി വൈൻഡിങ് എന്ന് പറയാം. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ ഒന്ന് കോറും രണ്ടാമത്തേത് വൈൻഡിങ്സുമാണ്. അപ്പോൾ സപ്ലൈ കൊടുക്കുന്നിടത്തുള്ള വൈൻഡിങ്ങിനെ പ്രൈമറി വൈൻഡിങ്. ഇവിടെയാണ് നമ്മൾ ലോഡ്, അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ലോഡ് എടുക്കുന്ന വൈൻഡിങ്ങിനെ, ലോഡ് എടുക്കുന്ന സൈഡിലുള്ള വൈൻഡിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സെക്കൻഡറി സൈഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സെക്കൻഡറി വൈൻഡിങ്, എന്താ വിളിക്കുക? സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ള ഒന്ന് റിവൈസ് ചെയ്യാണ്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഡിവൈസാണ്, അതിനകത്ത് മൂവിങ് പാർട്സ് ഇല്ല. പിന്നെ എങ്ങനെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടക്ടറും ഉണ്ട്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുകൊണ്ടാണ് അപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് ഉണ്ടാകുന്നത്. മറ്റൊരു വിഷയം, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ആരെയാണ് ചേഞ്ച് ചെയ്യുന്നത്? വോൾട്ടേജിനെയും കറണ്ടിനെയും മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ ആരെ ചേഞ്ച് ചെയ്യുന്നില്ല, ഫ്രീക്വൻസിയെയോ പവറിനെയോ ഫ്ലക്സിനെയോ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസ്, കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഡിവൈസ്, കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് ഡിവൈസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ നമ്മൾ പ്രൈമർ, ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും, പ്രൈമറിയിലും സെക്കൻഡറിയിലും നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ നമ്മളിവിടെ സപ്ലൈ കൊടുക്കുന്നു, എ സിയിലാണ് വർക്ക് ചെയ്യുന്നത്. AC വോൾട്ടേജ് കൊടുക്കുമ്പോൾ AC കറണ്ട് ഉണ്ടാകുന്നു. AC കറണ്ട് ഇതിലേക്കൂടെ പാസ് ചെയ്യുമ്പോൾ AC ഫ്ലക്സ് ഉണ്ടാകുന്നു. ആ ഫ്ലക്സ് ഇവിടെ വൈൻഡിങ്ങിനെയും ഇവിടുത്തെ വൈൻഡിങ്ങിനെയും ടച്ച് ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ രണ്ട് വൈൻഡിങ്ങുകൾ തമ്മിൽ ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്. പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഇലക്ട്രിക്കലി യാതൊരു കണക്ഷനും ഇല്ല, ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്.
ഇത് ഈ വൈൻഡിങ്ങിന് നമ്മൾ ഇൻസുലേഷൻ ചുറ്റി വെച്ചിട്ടുണ്ട്. ഈ വൈൻഡിങ് എന്താണ്, കോപ്പറോ അലുമിനിയോ വൈൻഡിങ് ആയിരിക്കും, പക്ഷേ അതിലെന്തുണ്ട്, ഇൻസുലേഷൻ ചുറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ യാതൊരു ഇലക്ട്രിക്കൽ കണക്ഷനും ഇല്ല. പിന്നെ എന്ത് കണക്ഷൻ മാത്രമേ ഉള്ളൂ, മാഗ്നറ്റിക്കൽ കണക്ഷൻ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്, ഇതിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇവിടെ ഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. ഈ ഫ്ലക്സ് എവിടെയും ലിങ്ക് ചെയ്യുന്നുണ്ട്, ഇവിടെയും അതേ ഫ്ലക്സ്, ഈ രണ്ട് വൈൻഡിങ്ങിലും സെയിം ഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. ഫ്ലക്സ് ഉണ്ടാകാനുള്ള കാരണം എന്താ, നമ്മളിവിടെ പ്രൈമറിയിൽ വോൾട്ടേജ് കൊടുത്തു, അപ്പോൾ കറണ്ട് ഉണ്ടായി, ആ കറണ്ട് കാരണമുള്ള ഫ്ലക്സ് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഇൻഡ്യൂസ് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു, രണ്ട് വൈൻഡിങ്ങിലും ഫ്ലക്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഫ്ലക്സിൻ്റെ നേച്ചർ എന്താ, ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആണ്. ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഇവിടെയുള്ള വൈൻഡിങ്സിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ വൈൻഡിങ്ങിൽ ഉള്ളിൽ എന്തുണ്ടാകുന്നു, ഇ എം എഫ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളിവിടെ വി വൺ എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുക്കുന്നു, ഐ വൺ എന്ന് പറയുന്ന കറണ്ട് ഉണ്ടാകുന്നു, ഇതിൻ്റെ ഉള്ളിൽ ഇ വൺ എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്, കാരണം ഇവിടെ ഫ്ലക്സ് ഉണ്ടായി, ആ ഫ്ലക്സ് ടൈം വാരിയിങ് ഫ്ലക്സ് ആണ്, അത് കണ്ടക്ടറിനെ ലിങ്ക് ചെയ്യുന്നത്, കണ്ടക്ടറിനെ ലിങ്ക് ചെയ്യുന്നു, മാത്രമല്ല ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ അളവ് ചേഞ്ച് ചെയ്യുന്നു, ഫ്ലക്സിൻ്റെ അളവ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു, ഫാരഡേസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ ഫ്ലക്സ് ഈ വൈൻഡിങ്ങുമായിട്ടും കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്, ഈ വൈൻഡിങ് അഥവാ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഫ്ലക്സ് ടച്ച് ചെയ്യുക, ലിങ്ക് ചെയ്യുക മാത്രമല്ല, ആ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ അളവിൽ എന്ത് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഈ കണ്ടക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സിൻ്റെ അളവിൽ ചേഞ്ച് വരുന്നുണ്ട്, കാരണം ചേഞ്ചിങ് ഫ്ലക്സ് ആണ്. അപ്പോൾ ചേഞ്ചിങ് ഫ്ലക്സ് കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ വൈൻഡിങ്ങിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും ഇ എം എഫ് ഉണ്ടാകുന്നതിന് നമുക്ക് ഇ ടു എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഇ ടു ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ ഈ വോൾട്ടേജ് നമുക്കിവിടെ കിട്ടി. ഇനി ഇവിടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കിവിടെ ഇതേ വോൾട്ടേജ് കിട്ടും, വി ടു ഇതേ വോൾട്ടേജ് കിട്ടും ലോഡ് ചെയ്യുന്നത് വരെ. ഇവിടെ ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ലോസ് അല്ലെങ്കിൽ ഡ്രോപ്പൊക്കെ കുറഞ്ഞ് ബാക്കിയുള്ള വോൾട്ടേജ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ക്ലോസ്ഡ് പാത്ത്, ഇവിടെ ലോഡ് ചെയ്യുകയാണെങ്കിൽ ക്ലോസ്ഡ് പാത്ത് ഉണ്ടാകും, അപ്പോൾ അതിലെ കൂടെ കറണ്ടും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള ഇലക്ട്രിക്കൽ എനർജീനെ ഇവിടേക്ക് ഇലക്ട്രിക്കൽ എനർജീനെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു വയറ് വെച്ചോ ഇലക്ട്രിക്കൽ കണക്ഷൻ വെച്ചോ ഈ സൈഡും കണക്ട് ചെയ്തിട്ടില്ല. പകരം എങ്ങനെയാണ്, ഒരു മാഗ്നറ്റിക് പാത്ത്, ഈ ഒരു മാഗ്നറ്റിക് കപ്ലിംഗ് മാത്രമേ ഉള്ളൂ, ഈ മാഗ്നറ്റിക് കപ്ലിംഗ് വഴി മാത്രം. അപ്പോൾ നമ്മൾ പ്രൈമറിയിൽ വോൾട്ടേജ് കൊടുത്തു, കറണ്ട് ഉണ്ടായി, ഫ്ലക്സ് ഉണ്ടായി, അങ്ങനെ പ്രൈമറി വൈൻഡിങ്ങിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ അളവ് ചേഞ്ച് ചെയ്തു, അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു. മാത്രമല്ല അതേ ഫ്ലക്സ് സെക്കൻഡറിയുമായിട്ടും ലിങ്ക് ചെയ്യുന്നുണ്ട്, അവിടെയും ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ പ്രൈമറി സർക്യൂട്ടിൽ നിന്ന് സെക്കൻഡറി സർക്യൂട്ടിലേക്ക് ഫ്ലക്സ് വഴി മാഗ്നറ്റിക് പാത്ത് അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് മീഡിയം വഴി ട്രാൻസ്ഫർ ചെയ്തു. അവിടെ ഇലക്ട്രിക്കലി യാതൊരു കണക്ഷനും പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലില്ല. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് ഇവിടെ നമ്മളൊരു സപ്ലൈ കൊടുത്തപ്പോൾ ഇതേ ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതേ കോയിലിൽ തന്നെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ സപ്ലൈ കൊടുത്തു, അതുമായിട്ട് ബന്ധപ്പെട്ട അതേ കോയിലിൽ തന്നെ ഇ എം എഫ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത് ഇ വൺ, അതിനെ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയും. ഇവിടെ ഈ കോയിലിൽ നമ്മൾ ഈ പിന്നെ ഇവിടെ ഒരു വോൾട്ടേജ് സപ്ലൈ കൊടുത്തപ്പോൾ ഇവിടെ പുറമെ ഇപ്പുറത്തുള്ള നെയ്ബറിംഗ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള അയൽവാസി ആയിട്ടുള്ള കോയിലും ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കോയിൽ നമ്മളിവിടെ സപ്ലൈ കൊടുത്തപ്പോൾ അതേ കോയിലുണ്ടായതിന് സെൽഫ് ഇൻഡക്ഷൻ സെൽഫ് അതേ കോയിൽ എന്ന് പറയും. തൊട്ടപ്പുറത്തുള്ള കോയിലും ഇ എം എഫ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയും, മ്യൂച്വൽ പരസ്പരം എന്ന് പറയും. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം അല്ലേ, ഇവർ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല, പരസ്പരം കണക്ഷനില്ല. അപ്പോൾ ഇവിടെ സപ്ലൈ കൊടുത്തപ്പോൾ സെയിം കോയിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് സെൽഫ് ഇൻഡക്ഷൻ, തൊട്ടപ്പുറത്തെ കോയിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പ്രൈമറി സർക്യൂട്ടിൽ നിന്ന് സെക്കൻഡറി സർക്യൂട്ടിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്തു, ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫർ ചെയ്തു. ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുക. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മളിത് ഞാൻ പരത്തി നീട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രൈമറിയിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, കറണ്ട് ഉണ്ടാകുന്നു, കൊടുത്ത സപ്ലൈയും കറണ്ടൊക്കെ എ സി ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ഉണ്ടാകുന്നു, ഫ്ലക്സും ഓൾട്ടർനേറ്റിംഗ് ആണ്. ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് കണ്ടക്ടർ വൈൻഡിങ്ങുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു, ഇവിടെയും ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു, കാരണം ആ ഫ്ലക്സ് ഇവിടെ മാത്രമല്ല ഇവിടേക്ക് ഉണ്ട്. അപ്പോൾ രണ്ടിലും ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇവിടെയും യാതൊരു കണക്ഷനും വയർ വെച്ചുള്ള കണക്ഷനും ഇലക്ട്രിക്കലി കണക്ഷനില്ലാണ്ട് തന്നെ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. നമ്മളിപ്പോൾ ഒരു ബൾബ് കത്തിക്കണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ പവർ കുത്തിയിട്ട് വയറൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടാണ്. ഇത് വയർലെസ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, വയർലെസ് ആയിട്ട് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എന്താ ഏത് പ്രിൻസിപ്പിളാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.